പ്രമേഹമോ അതെ ശാശ്വത പരിഹാരം ആയുർവേദത്തിലൂടെ ജീവിതശൈലി രോഗങ്ങളിൽ ഏറെ ശ്രദ്ധ ആകർഷിച്ച ഒരു രോഗമാണ് പ്രമേഹം ഒരു വീട്ടിൽ ഒരാൾ എന്ന നിരക്കിൽ ഇന്ന് പ്രമേഹ രോഗികളെ നമുക്ക് കാണാൻ സാധിക്കും പലരും ഗുളികകളുടെയും അതുപോലെ തന്നെ ഇൻസുലിൻ്റെയും സഹായത്തോടെയാണ് മുൻപോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ആയുർവേദ സംഹിതകളിൽ പ്രമേഹത്തിനും അതുപോലെ തന്നെ പ്രമേഹം മൂലമുണ്ടാകുന്ന എല്ലാവിധ പ്രശ്നങ്ങൾക്കും വേണ്ടി ഉപയോഗിക്കാൻ അനുശാസിക്കുന്ന ഒരു ഔഷധക്കൂട്ടാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ഉദ്ദേശിക്കുന്നത് നിഷ ആംലക്കി ചൂർണം എന്ന പേരിൽ ഈ മരുന്ന് വിപണിയിൽ ലഭ്യമാണ് എന്നാൽ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലാതെ വീടുകളിൽ തന്നെ ഇത് ഉണ്ടാക്കി സൂക്ഷിക്കാവുന്നതുമാണ് രണ്ട് ചേരുവകളാണ് ഇതിനാവശ്യം ഒന്ന് മഞ്ഞൾ രണ്ട് നെല്ലിക്ക ചൂർണമായി പൊടിച്ചു വയ്ക്കുവാൻ വേണ്ടിയാണ് നമ്മളിത് ഉണക്കി പൊടിക്കുന്നത് പച്ചമഞ്ഞളും അതുപോലെ തന്നെ പച്ച നെല്ലിക്കയും ഇതുപോലെ തന്നെ നമുക്ക് ഉപയോഗിക്കാം എന്നാൽ അത് ഒരു ദിവസത്തേക്ക് മാത്രമേ ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ ഉണക്കി വയ്ക്കുന്ന ചൂർണം ദീർഘകാലം ഉപയോഗിക്കാൻ സഹായിക്കുന്നു എന്നതിനാൽ ഇതാണ് ഏറെക്കുറെ പേർ തിരഞ്ഞെടുക്കുന്ന മാർഗം നൂറ് ഗ്രാം ചൂർണം അതുപോലെ തന്നെ നൂറ് ഗ്രാം നെല്ലിക്ക പൊടി എന്നിവ സമമെടുത്ത് ഈ അനുപാതത്തിലാണ് ഇവ പൊടിച്ചു സൂക്ഷിക്കേണ്ടത് അഞ്ച് ഗ്രാം ചൂർണം വീതം ദിവസവും രാവിലെ വെറും വയറ്റിൽ കാൽ ഗ്ലാസ് തിളപ്പിച്ചാറിയ വെള്ളം ചേർത്ത് കഴിക്കുക ഗ്ലൂക്കോസ് മെറ്റബോളിസത്തിന് ഏറെ സഹായിക്കുന്ന ഒരു ദിവ്യ ഔഷധമാണ് ഇത് ഇൻസുലിൻ അടിക്കുന്നവർക്കും ഗുളികകൾക്ക് അടിമയായവർക്കും ഇത് ഏറെ ഗുണകരമായ ഒരു ഒറ്റമൂലിയാണ് പ്രമേഹം മാത്രമല്ല പ്രമേഹം മൂലമുണ്ടാകുന്ന കിഡ്നിയുടെ തകരാറുകൾ നെർവുകളുടെ തകരാറുകൾ കണ്ണിൻ്റെ കാഴ്ചശക്തി ഗ്യാസ് സംബന്ധമായ അസുഖങ്ങൾ തുടങ്ങിയവയെല്ലാം ഇത് ചെറുത്തുന്നു ത്വക്ക് രോഗങ്ങൾക്കും ഏറെ സവിശേഷമായ ഒരു ഔഷധമാണ് നിശാംലക്കി ചൂർണം ും ദിവസേനെ നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നവയായതുകൊണ്ട് തന്നെ ഇതിന് യാതൊരുവിധ സൈഡ് എഫക്റ്റുകളും ഇല്ല അതുപോലെ തന്നെ നല്ലൊരു ആൻറ്റി ഓക്സിഡൻ്റായും നല്ലൊരു ആയാലും ഇത് പ്രവർത്തിക്കുന്നു കൂടാതെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുകയും അതുപോലെ തന്നെ ഗ്ലൂക്കോസ് മെറ്റബോളിസം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു ശരീരത്തിലെ സ്ട്രെസ്സിൻ്റെ അളവ് കുറയ്ക്കുന്നു ഇതിലൊക്കെ ഉപരിയായി ഇൻസുലിൻ തന്നെയെ ഉത്പാദിപ്പിക്കുന്നതിനും സഹായിക്കുന്നു നിത്യജീവിതത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഭക്ഷണം തന്നെയാണ് ഇവ രണ്ടും അതുകൊണ്ട് തന്നെ ഇത് മറ്റ് അലോപ്പതി ഹോമിയോ മരുന്നുകളുടെ കൂടെ ഉപയോഗിക്കുന്നതിലും തെറ്റില്ല വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു ഏറെ പ്രയോജനകരമായ ഈ ചൂർണം എല്ലാവരും ഉപയോഗിച്ച് നോക്കാൻ ശ്രമിക്കുക